ആഴക്കടൽ മത്സ്യബന്ധന വിവാദം അവസാനിക്കുന്നില്ല. ഇ എം സി സിയുമായുള്ള ഉപധാരണാപത്രം മാത്രം റദ്ദാക്കിയത് ഏത് സമയത്തും പദ്ധതി പുനരാരംഭിക്കാൻ വേണ്ടിയാണെന്ന് രമേശ് ചെന്നിത്തല. വ്യവസായ നിക്ഷേപ സംഗമത്തിൽ ഒപ്പിട്ട ധാരണാപത്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ്. ഇ എം സി സി മാത്രമല്ല മറ്റ് വമ്പൻ കമ്പനികളും പദ്ധതിക്ക് പിന്നിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. ആസൂത്രിത ഗൂഢാലോചനയെന്ന് നാൾവഴികൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്ന് ചെന്നിത്തല. മുഖ്യമന്ത്രി പലതും മറച്ചുവെക്കുന്നുവെന്നും ആരോപണം. മത്സ്യത്തൊഴിലാളികളെ മേഴ്സിക്കുട്ടിയമ്മ ചതിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. ഉപകരാർ റദ്ദാക്കിയതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. എല്ലാ കരാറുകളും റദ്ദാക്കി മന്ത്രി മാപ്പ് പറയണമെന്നും ആവശ്യം. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഇ എം സി സി വ്യാജ സ്ഥാപനമാണെന്ന് സംസ്ഥാന സർക്കാരിനെ കേന്ദ്രം അറിയിച്ചിരുന്നു. ഇ എം സി സിയുടെ വിശദാംശങ്ങൾ തേടി 2019 ഒക്ടോബർ 3 കേരളം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചു. ഒക്ടോബർ 21 മറുപടി നൽകിയെന്നും വി മുരളീധരൻ. മുന്നറിയിപ്പ് നൽകി 4 മാസം കഴിഞ്ഞാണ് സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതെന്ന് വി മുരളീധരൻ. ഇ എം സി സി ഒരടിസ്ഥാനവുമില്ലാത്ത സ്ഥാപനമാണെന്ന് മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് മറച്ചുവെച്ചാണ് സംസ്ഥാന സർക്കാർ കരാർ ഒപ്പുവെച്ചതെന്നും മുരളീധരൻ. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെ തള്ളി വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. ഇ എം സി സിയെക്കുറിച്ച് കേന്ദ്രം ഒരു വിവരവും നൽകിയിരുന്നില്ല. രഹസ്യ വിവരം കിട്ടിയിരുന്നുവെങ്കിൽ അറിയിക്കണമായിരുന്നുവെന്നും മറുപടി. കെ എസ് ഐ എൻ സിയുമായുള്ള കരാറിനെക്കുറിച്ച് അറിയില്ല എന്ന് മന്ത്രി. പി ആർ ഡി വാർത്താക്കുറിപ്പ് നൽകിയത് ആ വകുപ്പിനോട് ചോദിക്കണം. മാധ്യമങ്ങൾ സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുന്നു. സർക്കാരിന്റെ വികസനങ്ങളെ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നുവെന്നും ഇ പി ജയരാജൻ. വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ആളാണ് ഇ പി ജയരാജനെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഇ എം സി സിയെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ മറുപടി കേരള മന്ത്രിമാർ അറിഞ്ഞില്ലെങ്കിൽ രാജിവെച്ച് പോകണം. ഇ എം സി സി പ്രസിഡന്റ് ഷിജു വർഗീസിനെ അറിയില്ല എന്നും കണ്ടിട്ടില്ല എന്നും മുരളീധരൻ. ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ കെ എസ് ഐ എൻ സി ചെയർമാൻ എൻ പ്രശാന്ത് രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. വേണ്ടാധീനം കാണിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടികൾ വേണം. സത്യമെന്തെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമെന്നും മേഴ്സിക്കുട്ടിയമ്മ. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ ധാരണാപത്രം റദ്ദാക്കിയത് സർക്കാരിന്റെ സത്യസന്ധതയാണ് കാണിക്കുന്നത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. സർക്കാരിന് ഒളിക്കാൻ ഒന്നുമില്ലെന്നും വിജയരാഘവൻ. ആരോപണം പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസ്യതയാണ് ബാധിച്ചത് എന്ന് എ വിജയരാഘവൻ. ധാരണാപത്രം കരാറല്ല, സർക്കാർ നയത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് മന്ത്രിയെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ടി എൻ പ്രതാപൻ. മത്സ്യത്തൊഴിലാളികൾ പിരിവെടുത്ത് നുണ പരിശോധനയ്ക്കുള്ള പണം നൽകാൻ തയ്യാർ. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദേശീയ മത്സ്യനയത്തിന്റെ കരട് മത്സ്യമേഖലയിൽ ചൂഷണത്തിന് കാരണമാകും. തെരഞ്ഞെടുക്കപ്പെട്ട 1000 മത്സ്യത്തൊഴിലാളികളുമായി രാഹുൽ ഗാന്ധി സംവാദം നടത്തുമെന്നും പ്രതാപൻ. മേഴ്സിക്കുട്ടിയമ്മ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് കെ സുരേന്ദ്രൻ. മേഴ്സിക്കുട്ടി എന്ന പേര് മാത്രമേയുള്ളൂ, ഒരു മേഴ്സിയുമില്ല. മുഖ്യമന്ത്രി തുറന്നുകൊടുത്ത 2 ഹാർബറുകളിലും കൂടുതൽ ഭാഗവും കേന്ദ്ര വിഹിതമെന്നും സുരേന്ദ്രൻ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ വിധി പറയുന്നത് വിചാരണ കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. കോടതി ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കേസ് ഇന്ന് പരിഗണിച്ചില്ല. ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ സർക്കാരിനെതിരെ ലത്തീൻ സഭ. ഇ എം സി സിയുമായുള്ള ധാരണാപത്രം റദ്ദാക്കിയതുകൊണ്ട് ആശങ്കകൾ ഒഴിയുന്നില്ല. ട്രോളറുകൾക്ക് അനുമതി നൽകാനുള്ള നീക്കം നെറുകെട്ട തീരുമാനമാണെന്നും ലത്തീൻ സഭ അൽമായ കമ്മീഷൻ ഡയറക്ടർ ഫാദർ തിയഡോഷ്യസ് ന്യൂസ് 18നോട്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ലത്തീൻ സഭ. ഇടവകളിൽ സഭയുടെ നേതൃത്വത്തിൽ പ്രചാരണങ്ങൾ നടത്തും. ധാരണാപത്രം ഒപ്പുവെച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല പങ്കെന്നും ലത്തീൻ സഭ. സർക്കാർ അറിഞ്ഞില്ല എങ്കിൽ ഭരണപരാജയമെന്നും ഫാദർ തിയഡോഷ്യസ്. മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷേമം ഉറപ്പാക്കിയില്ല എന്ന് പ്രതികരണം. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ല. ഓഖി കാലത്ത് നൽകിയ ഉറപ്പുകൾ പാഴായെന്ന് ലത്തീൻ സഭ. തെരഞ്ഞെടുപ്പിൽ യാക്കോവായ സഭയ്ക്ക് രാഷ്ട്രീയ നിലപാട് എടുക്കേണ്ടി വന്നേക്കുമെന്ന് മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലിത്ത. മറ്റൊരു സഭയ്ക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് യാക്കോബായ സഭയ്ക്ക് വന്നത്. കേരള സർക്കാർ കുറച്ചു കാര്യങ്ങൾ ചെയ്തെങ്കിൽ നന്ദിയുണ്ട്. സെമിത്തേരി ബിൽ ഔദാര്യമായി കാണുന്നില്ല എന്നും സുനാദോസിനു ശേഷം മെത്രാപ്പൊലിത്ത.
സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശവുമായി ചങ്ങനാശ്ശേരി അതിരൂപത. സ്ഥാനാർത്ഥികളെ സമുദായത്തോട് ആലോചിച്ച് തീരുമാനിക്കണം. ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നേടിയവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നും ദീപികാ പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ആവശ്യം. സമുദായ വിരുദ്ധ മനോഭാവം ഉള്ളവർ സമുദായത്തിന്റെ പേരിൽ നിയമസഭയിൽ കടന്നുകൂടരുത് എന്നും അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോടം. രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി മാറ്റത്തിനും രൂക്ഷ വിമർശനം. ചാഞ്ചാട്ടമുള്ളവർക്ക് എന്ത് വിശ്വസിച്ച് ജനം വോട്ട് ചെയ്യുമെന്ന് ജോസഫ് പെരുന്തോട്ടം. പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും പരോക്ഷ വിമർശനം. സിനിമാ ലോകത്ത് ലഭിക്കുന്ന ജനപ്രീതി രാഷ്ട്രീയ നേതൃത്വത്തിനുള്ള യോഗ്യതയല്ല എന്നും ലേഖനത്തിൽ പരാമർശം. ലൈഫ് മിഷൻ ക്രമക്കേടിലും കേസ് രജിസ്റ്റർ ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. യൂണിടാക് എം ഡി സന്തോഷ് ഈപ്പനെ പ്രതിഷേധിച്ച് പുതിയ കേസ്. സന്തോഷ് ഈപ്പൻ UAE കോൺസുൽ ജനറൽ അടക്കമുള്ളവർക്ക് കോഴ നൽകിയെന്ന് ED. ഇന്ത്യൻ രൂപ വിദേശ കറൻസിയിലേക്ക് മാറ്റാൻ സന്തോഷ് ഈപ്പൻ സ്വപ്ന അടക്കമുള്ള പ്രതികളെ സഹായിച്ചുവെന്ന് കണ്ടെത്തൽ. സന്തോഷ് ഈപ്പനെ ED വീണ്ടും ചോദ്യം ചെയ്യും. സന്തോഷ് ഈപ്പൻ 6 കോടി രൂപ കോഴയായി നൽകിയെന്ന് സ്വപ്നയുടെ മൊഴി. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നടന്ന ക്രമക്കേടിൽ വിശദമായ അന്വേഷണത്തിന് ED. ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ നടന്ന പണമിടപാടുകളും ക്രമക്കേടുകളും അന്വേഷണ പരിധിയിൽ വരും. കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെടും. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോൾ ലിറ്ററിന് 35 പൈസ കൂട്ടി, ഡീസലിന് 37 പൈസയുടെ വർധന. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 91 രൂപ 20 പൈസ, ഡീസലിന് 85 രൂപ 86 പൈസയാണ് പുതുക്കിയ വില. തിരുവനന്തപുരത്ത് പെട്രോൾ വില 93 രൂപയ്ക്ക് അരികെ. ലാവലിൻ കേസ് വീണ്ടും മാറ്റിവെച്ച് സുപ്രീംകോടതി. കേസ് മാറ്റിവെച്ചത് April 6 നടപടി CBI ആവശ്യം പരിഗണിച്ചു. SNC ലാവലിൻ കേസിൽ AK ആന്റണി അടക്കമുള്ള നേതാക്കൾ പിണറായി വിജയനെ സഹായിച്ചതാണെന്ന ആരോപണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ. 1st UPA സർക്കാർ അതിനുള്ള ഉപകാര സ്മരണയായിരുന്നു. ലാവലിൻ വിചാരണ ഇല്ലാതെ വിട്ടതാണ് സംസ്ഥാനത്ത് അഴിമതി രാജിന് കാരണമെന്ന് സുരേന്ദ്രൻ. സുപ്രീംകോടതിയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് രാഹുൽഗാന്ധി. പാർലമെന്റിലെ 2 സഭകളിലും പലതും ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നവർ മറ്റു മാർഗങ്ങളിലൂടെ ജയിക്കുന്നത് ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയാലും സത്യം മറയ്ക്കാൻ കഴിയില്ല എന്നും രാഹുൽഗാന്ധി. സർക്കാർ തീരുമാനം കാത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്നു. ഉദ്യോഗാർത്ഥികളുമായി നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കാരിന് കൈമാറി. ഫോറസ്റ്റ് വാച്ചർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയന പ്രദർശനം നടത്തി പ്രതിഷേധിച്ചു. നിയമന വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം താൽക്കാലികമായി നിർത്തി കായിക താരങ്ങൾ. നടപടി പരാതികൾ പരിഹരിക്കാമെന്ന സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്ന്. ആർക്കും സമരം ചെയ്യാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A.V. ജയരാഘവൻ. അധികാര പരിധിയിലുള്ള കാര്യങ്ങളുടെ പുറത്താണ് ഉദ്യോഗാർത്ഥികളുടെ ഡിമാൻഡ്. നിയമപരമായ പരിഹാരം കാണാൻ പറ്റാത്ത ആവശ്യങ്ങൾ അല്ല എന്നും പ്രതികരണം. 2 പാർട്ടികൾ മാറി മാറി ഭരിച്ചിട്ടും കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഇവിടെ യുവാക്കൾക്ക് ജോലിയില്ല. ശബരിമല വിഷയം കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല എന്നും കേന്ദ്രമന്ത്രി. KSRTCയിലെ പ്രതിപക്ഷ സംഘടനകളുടെ പണിമുടക്കിനെ തുടർന്ന് സർവീസുകൾ മുടങ്ങി. ദീർഘദൂര സർവീസുകൾ ഭൂരിഭാഗവും ഓടിയില്ല. വിവിധ ഡിപ്പോകളിലായി സർവീസ് നടത്തിയത് 20% താഴെ മാത്രം. 1 സർവീസ് പോലും നടത്താത്ത 40 KSRTC ഡിപ്പോകൾ. സൂചനാ സമരം, ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, KSET ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയോ പൊതുമുതൽ നശിപ്പിക്കുകയോ ചെയ്താൽ നടപടി ഉണ്ടാകുമെന്ന് മാനേജ്മെന്റ്. കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടിക്ക് 2 ദിവസത്തേക്ക് ഇളവ് നൽകി കർണാടകം. തീരുമാനം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന്. കാസർഗോഡ് തലപ്പാടിയിലും വയനാട് ബാവലി മുത്തങ്ങ ഉൾപ്പെടെയുള്ള അതിർത്തികളിലും പരിശോധന കൂടാതെ യാത്രക്കാരെ കടത്തിവിട്ടു. വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ തന്നെ പരിശോധന നടത്തുമെന്ന് കർണാടക സർക്കാർ. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ദിവസേന യാത്ര ചെയ്യുന്നവർ 3 ദിവസത്തിലൊരിക്കൽ RT-PCR പരിശോധന നടത്തണമെന്നും ദക്ഷിണ കന്നഡ ആരോഗ്യവകുപ്പ്. ഐശ്വര്യ കേരള യാത്രയുടെ സമാപനം വൈകിട്ട് തിരുവനന്തപുരം ശംഖുമുഖത്ത്. സമാപന റാലി രാഹുൽഗാന്ധി ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം സൃഷ്ടിച്ച ക്ഷീണം യാത്രയിലൂടെ മറികടക്കാൻ കഴിഞ്ഞുവെന്ന വിലയിരുത്തലിൽ നേതൃത്വം.
സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ യു ഡി എഫ് പ്രവർത്തകർ അണിനിരക്കും. യാത്രയുടെ അവസാന ലാപ്പിൽ ഉയർന്ന ആഴക്കടൽ മത്സ്യബന്ധന വിവാദം സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയെന്ന വിലയിരുത്തൽ. യു ഡി എഫ് കക്ഷി നേതാക്കളുമായി രാഹുൽഗാന്ധി കൂടിക്കാഴ്ചകൾ നടത്തും. യു ഡി എഫ് ബി ജെ പിയുമായി ധാരണയിലാണെന്ന് എ വിജയരാഘവൻ. ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറാൻ രാഹുൽഗാന്ധി ആവശ്യപ്പെടുമോ എന്നും ചോദ്യം. കേരളത്തിൽ വർഗീയ ഏകീകരണം നടത്താൻ ബി ജെ പി ശ്രമമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി. അഴിമതിയിൽ പിണറായി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിനോട് മത്സരിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ. സർക്കാർ ഒപ്പിടുന്ന എല്ലാ കരാറുകളിലും പാർട്ടിക്കും നേതാക്കൾക്കും കമ്മീഷൻ കിട്ടുന്നുണ്ട്. അതിന് സമാന്തര സംവിധാനം സി പി എം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ. കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള വിജിലൻസ് കേസുകൾ ഈ സർക്കാർ അട്ടിമറിച്ചുവെന്ന ആരോപണം. ബാർക്കോഴ കേസ് അട്ടിമറിച്ചു. പാലാരിവട്ടം അഴിമതി കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ്. 14 മുൻമന്ത്രിമാർക്കെതിരെ ഈ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും എല്ലാ കേസുകളും അട്ടിമറിച്ചുവെന്ന് കെ സുരേന്ദ്രൻ. യു ഡി എഫിലെ സീറ്റ് വിഭജനം 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ്. ലീഗിന് എത്ര സീറ്റ് അധികം ലഭിക്കുമെന്ന് പറയുന്നില്ല. കൂടുതൽ സീറ്റുകൾ ഉറപ്പാണെന്നും കെ പി എ മജീദ്. ലീഗിന്റേത് ഏറെ പുതുമയുള്ള പട്ടികയായിരിക്കുമെന്ന് കെ പി എ മജീദ്. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകും. യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും ലീഗ് നേതാവ്. പാർട്ടി പറഞ്ഞാൽ ഒരു തവണ കൂടി പട്ടാമ്പിയിൽ മത്സരിക്കുമെന്ന് മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ സി പി മുഹമ്മദ്. അത് കഴിഞ്ഞ് മത്സരിക്കാൻ ആഗ്രഹമില്ല. സി പി എമ്മിന്റെ വർഗീയ പ്രചാരണം മൂലമാണ് കഴിഞ്ഞ തവണ തോറ്റത്. ഇത്തവണ ജയിക്കാനാകുമെന്നും സി പി മുഹമ്മദ് ന്യൂസ് 18നോട്. 4 വോട്ടിന് വേണ്ടി കടുത്ത വർഗീയത പറയുകയാണ് സി പി എമ്മെന്ന് സി പി മുഹമ്മദ്. യുവാക്കൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകണമെന്ന ആവശ്യം ന്യായം. മുതിർന്നവരെ കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകണമെന്നും ആവശ്യം. ധർമ്മടത്ത് ഇത്തവണ മത്സരിക്കാൻ താൽപര്യമില്ല എന്ന് കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരൻ. ഇത്തവണ പാർട്ടി നിർബന്ധിച്ചാൽ മാത്രം ധർമ്മടത്ത് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലും കടമ്പൂർ പഞ്ചായത്തിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് യു ഡി എഫിന് ആത്മവിശ്വാസം. സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ നയിക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥ പാലക്കാട് ജില്ലയിൽ. ജില്ലാ അതിർത്തിയായ ബിളിയൂരിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ വി ചാമുണ്ണിയുടെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. നാളെ പാലക്കാട് ജില്ലയിൽ പര്യടനം പൂർത്തിയാകും. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കുമ്പോഴും നാട്ടിലെത്താതെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ. സജീവ ചർച്ചയാക്കിയ കോൺഗ്രസ്. അൻവർ ഉടൻ തിരിച്ചുവരുമെന്ന് എ വിജയരാഘവൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിൽ എൽ ഡി എഫ് മികച്ച വിജയം ആവർത്തിക്കുമെന്ന് എസ് രാജേന്ദ്രൻ എം എൽ എ. മണ്ഡലത്തിൽ ആര് സ്ഥാനാർത്ഥിയാവണം എന്ന കാര്യം പാർട്ടി തീരുമാനിക്കും. തനിക്ക് നൽകേണ്ടതിനേക്കാൾ കൂടുതൽ അവസരം പാർട്ടി നൽകി. സ്ഥാനാർത്ഥി ആരായാലും വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും എസ് രാജേന്ദ്രൻ ന്യൂസ് 18നോട്. സി പി എം നേതാക്കളെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് ബി ജെ പി. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വീട്ടിൽ നേരിട്ടെത്തി ബി ജെ പിയിലേക്ക് ക്ഷണിച്ചുവെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. ക്ഷണം നിരസിച്ചുവെന്നും പ്രതികരണം. 52 വർഷമായി സി പി എം അംഗത്വമുള്ള താൻ പാർട്ടി വിടേണ്ട സാഹചര്യമില്ല എന്ന് രവീന്ദ്രൻ ന്യൂസ് 18നോട്. 1 വർഷം മുൻപ് ഇതേ ആവശ്യവുമായി പി കെ കൃഷ്ണദാസ് മേയറുടെ ചേംബറിലെത്തി ചർച്ചകൾ നടത്തിയിരുന്നുവെന്നും തോട്ടത്തിൽ രവീന്ദ്രൻ. തോട്ടത്തിൽ രവീന്ദ്രനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. രവീന്ദ്രനുമായി നടത്തിയത് സൗഹൃദ കൂടിക്കാഴ്ച മാത്രമെന്നും പ്രതികരണം. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതോടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാൻ ഒരുങ്ങി പി ജെ ജോസഫ്. പാർട്ടി രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് ഒരേ ചിഹ്നം ലഭിക്കില്ല. ചെണ്ടയ്ക്ക് പകരം ചിഹ്നവും പരിഗണനയിൽ. 2 ലക്ഷം നഷ്ടമായ സാഹചര്യം മറികടക്കാനുള്ള ആലോചനകളും ജോസഫ് ഗ്രൂപ്പിൽ സജീവം. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനും നീക്കം. നിയമവിദഗ്ധരുമായി ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ തുടരുന്നു. മമ്മൂട്ടിയുടെ സഹോദരനും നടനുമായ ഇബ്രാഹിം കുട്ടി കോൺഗ്രസിലേക്ക്. പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി പ്രസിഡന്റിനെയും ഉമ്മൻചാണ്ടിയും കണ്ട് കോൺഗ്രസിലേക്ക് വരാനുള്ള താൽപര്യം അറിയിച്ചു. മുൻപേ കോൺഗ്രസ് അനുഭാവിയാണ് താനെന്നും മറ്റു കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്നും ഇബ്രാഹിം കുട്ടി. യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് സി കെ സുബൈർ. രാജി കഠ്വ ഉന്നാവോ ഫണ്ട് വിവാദത്തിന് പിന്നാലെ. പാർട്ടിയിലെ ആഭ്യന്തര കലഹമാണ് രാജിക്ക് പിന്നിലെന്ന് സൂചന. പാർട്ടിക്കുള്ളിലെ ഗൂഢാലോചന തിരിച്ചറിഞ്ഞാണ് രാജിയെന്ന് സൂചന. സുബൈറിന്റെ രാജിയോടെ ഫണ്ട് വിവാദം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ മുസ്ലിം ലീഗ്.
ഈ വിഷയത്തിൽ പുതിയ ചില വെളിപ്പെടുത്തലുകൾ കൂടി ഉണ്ടാകാൻ സാധ്യത. ജെഎസ്എസിൽ നാടകീയ രംഗങ്ങൾ. സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം എൽഡിഎഫ് വിടുന്നതായി പ്രഖ്യാപിച്ചു എ എൻ രാജൻ ബാബു വിഭാഗം. മണിക്കൂറുകൾക്കുള്ളിൽ രാജൻ ബാബുവിനെ പുറത്താക്കുന്നുവെന്ന് കാട്ടി ഗൌരിയമ്മ ഒപ്പിട്ടുവെന്ന് അവകാശപ്പെടുന്ന കത്തുമായി മറുവിഭാഗം രംഗത്ത്. പ്രവാസികൾക്കായി ഒരുക്കുന്ന പോസ്റ്റൽ വോട്ട് സൌകര്യത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഗൾഫ് പ്രവാസികളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട ആവശ്യം ഉന്നയിച്ച് പ്രവാസി വോട്ട് കേസിലെ ഹർജിക്കാരൻ ഡോക്ടർ ഷംഷീർ വയലിൻ. പ്രവാസികൾക്ക് ഇലക്ട്രോണിക് പോസ്റ്റൽ ബാലറ്റിലൂടെ വിദേശത്തു നിന്ന് വോട്ടിംഗ് സൌകര്യം എത്രയും വേഗം ഏർപ്പെടുത്തുന്നത് സജീവ പരിഗണനയിലാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയതായും ഷംഷീർ വയലിൻ. ബംഗളൂരു ലഹരിക്കടത്ത് കേസിൽ ബിനീഷ് കോടിയേരി പ്രതിയല്ല. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സമർപ്പിച്ച പ്രാഥമിക കുറ്റപത്രത്തിൽ പ്രതിപട്ടികയിൽ ബിനീഷിന്റെ പേരില്ല. ബിനീഷിനെതിരായ അന്വേഷണം പൂർത്തിയായെന്നും ബിനീഷിനെ തിരികെ ഇഡി കസ്റ്റഡിയിലേക്ക് മടക്കിവിട്ടുവെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. സീരിയൽ താരം അനിഖ, മലയാളികളായ മുഹമ്മദ് അനൂപ്, റിജേഷ് രവീന്ദ്രൻ, ജിംറീസ് എന്നിവർ അടക്കം 10 പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത ബിനീഷ് പരപ്പന അഗ്രഹാര ജയിലിലാണ്. ലഹരിക്കടത്ത് കേസിൽ ബിനീഷിനെ പ്രതിയാക്കാനുള്ള സാഹചര്യം നിലവിൽ ഇല്ല എന്ന് NCB കണ്ടെത്തൽ. നവംബർ 20 News18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ആലപ്പുഴ മാന്നാറിൽ സ്വർണ്ണക്കടത്ത് സംഘം യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. മാന്നാർ സ്വദേശി പീറ്ററിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പീറ്ററിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ സ്വർണ്ണക്കടത്ത് സംഘത്തിന് പ്രാദേശികമായി പിന്തുണ നൽകിയതിന്. തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഉണ്ടായിരുന്നവർക്കായി സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് അന്വേഷണം തുടരുന്നു. പൊന്നാനി, പാലക്കാട്, കൊടുവള്ളി തുടങ്ങിയയിടങ്ങളിൽ റെയ്ഡുകൾ നടന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണ ഏജൻസികൾക്ക് പോലീസ് റിപ്പോർട്ട് ഉടൻ കൈമാറും. കണ്ണൂരിലെ RSS നേതാവ് കതിരൂർ മനോജിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി വിക്രമൻ അടക്കം 15 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജാമ്യം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങി കർശന ഉപാധികളോടെ. 2014 കതിരൂർ മനോജിനെ ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ CPM നേതാവ് പി ജയരാജൻ 25-ാം പ്രതി. കണ്ണൂർ പയ്യന്നൂരിൽ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന കമിതാക്കൾ മരിച്ചു. മരിച്ചത് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ചിറ്റാരിക്കൽ എളേത്തട്ടിലെ VK ശിവപ്രസാദ്, ഏഴിലോട് പുറച്ചേരിയിലെ ആര്യ എന്നിവർ. ഇരുവരും വാടക ക്വാർട്ടേഴ്സിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇക്കഴിഞ്ഞ 19 വൈകിട്ട്. സെക്രട്ടേറിയറ്റ് സമരത്തിനിടെ പോലീസുകാരനെ മർദ്ദിച്ച KSU പ്രവർത്തകൻ അറസ്റ്റിൽ. കൊല്ലം സ്വദേശി ശ്രീദേവാണ് അറസ്റ്റിലായത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നാണ് പിടികൂടിയത്. കോഴിക്കോട് നാദാപുരം ചെക്യാട് കായലോട് ഒരു കുടുംബത്തിലെ 4 പേർ പൊള്ളലേറ്റ നിലയിൽ. 4 പേരുടെയും നില ഗുരുതരം. പൊള്ളലേറ്റത് കീറിയ പറമ്പത്ത് രാജു, ഭാര്യ റീന, മക്കളായ ഷെഫിൻ, ഷാലിസ് എന്നിവർക്ക്. സംഭവം പുലർച്ചെ 2:30 വീടിന്റെ ഒരു മുറി പൂർണ്ണമായും കത്തിനശിച്ചു. കുടുംബത്തെ ആശുപത്രിയിൽ എത്തിച്ചത് വീട്ടിൽ നിന്നുള്ള ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ. നെയ്യാറ്റിൻകരയിൽ നവജാത ശിശു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് ആരോപണം. ഓലത്താന്തി സ്വദേശികളായ ഷെറിൻ, ഹരിത ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ ജനറൽ ആശുപത്രിയിലാണ് കുഞ്ഞ് ജനിച്ചത്. തുടർന്ന് ആരോഗ്യനില വഷളായ കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രസവ സമയം ഡോക്ടർ എത്താതിരുന്നതാണ് ആരോഗ്യനില വഷളാകാൻ കാരണമെന്ന് ആരോപണം. കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ കമാനം നശിപ്പിച്ച സംഭവത്തിൽ പ്രതികൾ എന്ന് സംശയിക്കുന്നവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഭവം നടന്നതിന്റെ തലേന്ന് രാത്രി മുഖംമൂടി ധരിച്ചെത്തിയ 2 പേർ ദൃശ്യത്തിൽ. ഇവർ കമാനം തകർക്കുവാൻ പോകുന്നതും ശേഷം ഓടി രക്ഷപ്പെടുന്നതും CCTVയിൽ വ്യക്തം. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLA ബി രാഘവൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. SC ST ക്ഷേമ കോർപ്പറേഷൻ ചെയർമാനും KSKUTC മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു ബി രാഘവന്റെ മരണത്തെ തുടർന്ന് ബിനോയ് വിശ്വം നയിക്കുന്ന LDF തെക്കൻ മേഖലാ ജാഥയുടെ കൊട്ടാരക്കരയിലെ സ്വീകരണ പരിപാടി മാറ്റിവെച്ചു. ബി രാഘവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
അധസ്ഥിത വർഗത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി വിശ്രമം ഇല്ലാതെ പ്രവർത്തിച്ച പോരാളിയായിരുന്നു ബി രാഘവൻ. മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സാധ്യമായ എല്ലാ മേഖലകളിലും ശബ്ദം ഉയർത്തിയതായിരുന്നു ആ ജീവിതം. വിയോഗം നാടിനാകെ നഷ്ടമെന്ന് മുഖ്യമന്ത്രി. ഓർത്തഡോക്സ് അധ്യക്ഷൻ ബസോലിസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബയ്ക്ക് കോവിഡ്. ബാബയെ പരുമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജലദോഷത്തെ തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് സഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കർണാടക ചിക്കബല്ലൂരിലെ ക്വാറിയിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ പൊട്ടിത്തെറിച്ച് 6 മരണം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. പൊട്ടിത്തെറിച്ചത് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ജലാസ്റ്റിൻ സ്റ്റിക്കുകൾ. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ. ജനുവരി 26 ഡൽഹി സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കർഷക സംഘടനാ നേതാക്കളായ മൊഹീന്ദർ സിംഗ്, മന്ദീപ് സിംഗ് എന്നിവർ. ജമ്മുകാശ്മീരിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇരുവരെയും പിടികൂടിയത്. യുണൈറ്റഡ് കിസാൻ ഫ്രണ്ട് നേതാവാണ് മൊഹീന്ദർ സിംഗ്. ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ 70 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് പോലീസ്. 29 പേരുടെ ശരീരഭാഗങ്ങളും കണ്ടെത്തി. തപോവൻ ടണ്ണിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ തെരച്ചിൽ തുടരുന്നു. ലോകത്ത് 11,22,54,414 കോവിഡ് രോഗികൾ. ഏറ്റവും കൂടുതൽ പേർ അമേരിക്കയിൽ. അമേരിക്കയിൽ കോവിഡ് മരണം 5,12,000 കടന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന മരണനിരക്ക് അമേരിക്കയിൽ. 2,88,25,823 രോഗബാധിതർ. മരിച്ചവർക്ക് ആദരമർപ്പിച്ച് പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും. വൈറ്റ് ഹൌസിൽ മെഴുകുതിരികൾ തെളിയിച്ച് ഇരുവരും. വൈറ്റ് ഹൌസിലെ പതാക താഴ്ത്തിക്കെട്ടി. ഇംഗ്ലണ്ടിൽ കോവിഡിനെ തുടർന്ന് ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ തീരുമാനം. ജൂൺ മാസത്തോടെ എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിക്കുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ഇതിനായി സർക്കാർ നടപ്പിലാക്കുന്നത് 4 ഘട്ട പദ്ധതികൾ. നികുതി റിട്ടേണുകളും സാമ്പത്തിക രേഖകളും ന്യൂയോർക്കിലെ പ്രോസിക്യൂട്ടർമാർക്ക് കൈമാറാൻ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സുപ്രീംകോടതി. പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ ഈ രേഖകൾ പുറത്തുവിടണമെന്ന നിയമം ഉണ്ടെങ്കിലും ട്രംപ് വർഷങ്ങളായി അത് ചെയ്തിരുന്നില്ല. ഇതേ തുടർന്നാണ് അമേരിക്കൻ സുപ്രീംകോടതിയുടെ ഉത്തരവ്. പെർസിവറൻസ് ചൊവ്വയിൽ ലാൻഡ് ചെയ്യുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ട് നാസ. ചൊവ്വയുടെ വടക്കൻ മേഖലയായ ജെസീറോ ക്ലേറ്ററിൽ ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ. ചൊവ്വ അന്തരീക്ഷത്തിൽ 19,500 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച റോവറിനെ ഉപരിതലത്തിൽ ഇറക്കിയത് ഒരു പാരച്യൂട്ട് ഉപയോഗിച്ച് മന്ദഗതിയിലാക്കി. ഇറ്റാലിയൻ സീരിയയിൽ യുവന്റസിന് തകർപ്പൻ വിജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ക്രോട്ടനെ തകർത്തു. ഇരട്ട ഗോളടിച്ച ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിജയശില്പി. Ramsey, palla sul secondo palo verso Ronaldo di testa, ma il movimento che lui fa, l'idea che nasce alla palla Alessandro, questo è da rifar vedere per una. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ക്രിസ്റ്റൽ പാലസിന് വിജയം. ബ്രൈറ്റനെ 1-2 തോൽപ്പിച്ചു. വിജയ ഗോളുകൾ അടിച്ച് up against Burn into Mateta, and Mateta flicks it past Sanchez. A goal on the ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ടെസ്റ്റിന് നാളെ അഹമ്മദാബാദിൽ തുടക്കം. പിങ്ക് ബോൾ ടെസ്റ്റ് അഹമ്മദാബാദിൽ ഉച്ചയ്ക്ക് 2:30 മുതൽ. ആത്മവിശ്വാസത്തോടെ ഇന്ത്യ. തിരിച്ചുവരവിനൊരുങ്ങി ഇംഗ്ലീഷ് നിര. 100-ാം ടെസ്റ്റിനൊരുങ്ങി ഇഷാന്ത് ശർമ്മ. വ്യക്തിപരമായ നാഴികക്കല്ല് എന്ന പ്രതികരണം. ടീമിന്റെ വിജയം പ്രധാനമെന്നും ഇഷാന്ത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ടെസ്റ്റിന് വേദിയാകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദ് മൊട്ടേരയിൽ. 110,000 പേർക്ക് ഒരേ സമയം കളി കാണാം. 800 കോടി ചെലവിൽ പണികഴിപ്പിച്ച സ്റ്റേഡിയം നിർമ്മിച്ചത് 63 ഏക്കറിൽ. ഇവിടെ 75 കോർപ്പറേറ്റ് ബോക്സുകളും 4 ഡ്രസ്സിംഗ് റൂമുകളും. ആഷിഖ് അബു, ജെ കെ വേണു എന്നിവർ സംവിധാനം ചെയ്യുന്ന ആണും പെണ്ണും എന്ന സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്തു. ടൊവിനോ തോമസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പോസ്റ്റർ പങ്കുവച്ചത്. ചിത്രം മാർച്ച് 26 തിയേറ്ററുകളിലെത്തും.
ലാലും ലാൽ ജൂനിയറും ചേർന്ന് സംവിധാനം നിർവഹിക്കുന്ന സുനാമിയുടെ ടീസർ പുറത്ത്. 123 മ്യൂസിക്കിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ടീസർ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ദിലീപും ഇന്നസെന്റും ചേർന്നുള്ള ഫോൺ സംഭാഷണമാണ് സിനിമയുടെ ടീസർ. മാർച്ച് 11 സുനാമി തിയേറ്ററിൽ. ഇതേ ആരും കാണാത്ത കഥയൊന്നും അല്ല, കണ്ട കഥയാടാ. എന്താ പറഞ്ഞേ? കണ്ട കഥ ചേട്ട ഒന്ന് തെളിയിച്ച് പറ, എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാക്കി തരാടാ. ഇതേ ഇത് കണ്ടോ, യൂസ് സർട്ടിഫിക്കറ്റ് ആണല്ലോ. അതേടാ, ഞാനും എന്റെ കുടുംബവും പിള്ളേരും ഉണ്ടാവും ഫസ്റ്റ് ഡേ. നീയും ഉണ്ടാവില്ലേ? പിന്നെ പറയാനുണ്ടോ? ഡൺ. മാർച്ച് 11 പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. ഈ പരിപാടി